ഹായ് ഫ്രണ്ട്സ്, ഈസി ടേസ്റ്റി കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചമാങ്ങയും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഞങ്ങൾ ഈ കറിക്ക് പറയുന്നത് മാങ്ങാ മപ്പാസ് എന്നാണ്. കറി മാങ്ങാ മപ്പാസ് ആണെങ്കിൽ ചോറുണ്ടാ മതിയാവൂല കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയോ നോൺ സ്റ്റിക് പാനോ മൺചട്ടി ആണെങ്കിൽ വളരെ നന്നായിരിക്കും. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 5 ചുവന്നുള്ളി, 1 കുടം മീഡിയം സൈസ് വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഇവ ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. സവാള നീളത്തിൽ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗ സിമ്മിലാക്കാൻ മറക്കരുത് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള 2 പച്ചമാങ്ങയാണ്. മാങ്ങയിലേക്ക് പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 3/4 തേങ്ങയുടെ 3/4 ചേർത്ത് വേവിക്കുക. 1 തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ പാല്. എനിക്ക് കിട്ടിയ മാങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഈ 2 മാങ്ങയ്ക്ക് 1 സവാള, കൂടുതൽ സവാള ചേർത്താൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. 3/4 ഏകദേശം വറ്റി വരുമ്പോൾ 2/4 ചേർത്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. 1 തേങ്ങയിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്തതാണ് 1/4. 2/4 ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ 1/4 ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് പിരിയാൻ ചാൻസ് ഉണ്ട്. 1/4 ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് ചൂടാക്കുക. തിള വരുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. തേങ്ങ കിട്ടാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ കോക്കനട്ട് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് ആവണമെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. കറി റെഡിയായിട്ടുണ്ട്, തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാങ്ങാ മപ്പാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പം തന്നെ ചോറ് വേണം. പിന്നെ ഏത് സമയമാണെന്നൊന്നും നോക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. എത്ര ചോറുണ്ടായാലും മതിയാവില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.